രാമക്ഷേത്രം മുഖ്യ പ്രചാരണ വിഷയമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. 30 അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. 50% വോട്ട് വിഹിതമെങ്കിലും ഇക്കുറി നേടണമെന്നാണ് ബി ജെ പി ഭാരവാഹികൾക്കുള്ള മോദിയുടെ നിർദ്ദേശം. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, ഇതിനോടകം തന്നെ ഉയർന്നൊരു വിലയിരുത്തൽ, 2024 ബി ജെ പിയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അയോധ്യയാകുമെന്നായിരുന്നു. അങ്ങനെ തന്നെയാണോ ബി ജെ പിയുടെയും പ്രചരണ തന്ത്രങ്ങൾ? രാമക്ഷേത്ര നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമാക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പി. കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേതാക്കൾക്ക് ഇതിനുള്ള ആഹ്വാനം നൽകി. വീട് കയറിയുള്ള പ്രചാരണം മുതൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം വരെ നടത്തണമെന്നാണ് നേതാക്കൾക്കുള്ള നിർദ്ദേശം. ചടങ്ങിന് ഒരാഴ്ച മുൻപ് മുതൽ തന്നെ രാമക്ഷേത്രത്തിന്റെ പ്രചാരണം ശക്തമാക്കണം. ബൂത്ത് ഭാരവാഹികൾ വീടുകൾ കയറണം. സാമൂഹിക മാധ്യമങ്ങളിൽ തത്സമയ സംപ്രേഷണം നൽകുന്നതിനൊപ്പം പൊതുസ്ഥലങ്ങളിലും ചടങ്ങ് പ്രദർശിപ്പിക്കണമെന്നെല്ലാമാണ് മോദിയുടെ നിർദ്ദേശം. ഈ മാസം 30 അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം മോദി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷ്ഠാ ചടങ്ങിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണിതാക്കൾ മര്യാദ പുരുഷോത്തം ശ്രീരാം ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും ഇറങ്ങുക. അന്ന് തന്നെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ കൂടി ഉദ്ഘാടനം ചെയ്ത് അയോധ്യയിൽ മോദി റോഡ് ഷോയും നടത്തും. വരുന്ന തെരഞ്ഞെടുപ്പിൽ 50% വോട്ട് നേടണമെന്നും ബി ജെ പി നേതൃത്വം നേതാക്കൾക്ക് മുൻപിൽ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അതേസമയം ഇതെല്ലാം മോദി തന്റെ വൺമാൻ ഷോ നടത്താനുള്ള അവസരമാക്കി മാറ്റുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. അത് നേരിടാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.